പറയുമ്പം ആ ഒരു സമയത്ത് ഓഗസ്റ്റ് 12-നാണ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സിൽ വല്ലാത്തൊരു ഓള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണം കഥയും കഥാപാത്രങ്ങളും അവരെ ഇട്ടിട്ടുള്ള ഡ്രസ്സുകളാവട്ടെ പാട്ടുകളാവട്ടെ അതിൻ്റെ അകത്തുള്ള തല്ലുകളാവട്ടെ എല്ലാം തന്നെ ഭയങ്കര ഹിറ്റായിട്ട് നമ്മുടെ യൂത്ത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു തല്ലുമാല. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം തല്ലുമാല കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ട്രെയിലറും ടീസറൊക്കെ കണ്ട സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പൊന്നാനിയിലെ കഥയാണ് മലപ്പുറത്തെ കഥയാണെന്ന്. അപ്പോൾ ഞാനൊരു മലപ്പുറംകാരി ആയതുകൊണ്ട് തന്നെ ഓക്കെ എൻ്റെ നാട്ടിലെ കഥയാണ് എന്നാൽ പിന്നെ എന്താണെങ്കിലും ടിക്കറ്റ് എടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കുറച്ച് പേരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി, ടോവിനോ, ഖാലിദ് റഹ്മാൻ, ആഷിഖ് ഉസ്മാൻ, മുഹസിൻ പരാറി എന്ന് പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ സെലിബ്രേഷന് മുന്നേ ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ആഷിഖ് ഉസ്മാന്റെയും മുഹസിൻ പരാറിയുടെയും അടുത്തൊരു പടമുണ്ട്, അയൽവാശി എന്ന് പറഞ്ഞ സിനിമ. അയൽവാശി ഈ വരുന്ന 21-ാം തീയതി റിലീസാവാൻ പോവുകയാണ്. സോ അയൽവാശിയുടെ ചെറിയൊരു ട്രെയിലർ നമ്മൾ ആദ്യം കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് തല്ലുമാല സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ ട്രെയിലർ പ്ലീസ്. നിങ്ങൾ തല്ലുമാലിന്റെ സെലിബ്രേഷനാ വന്നത്, അപ്പൊ കുറച്ചൊക്കെ ഒരു ആവേശം വേണം. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു തല്ലുമാലയുടെ ഒരു വിജയാഘോഷം, ആ ആഘോഷത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കുചേരാൻ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. നെക്സ്റ്റ് ഇസ് പെരിന്തൽമണ്ണ വിസ്മയ, കോട്ടിക്കൽ ലീന, നമ്മുടെ തല്ലുമാല ഇപ്പോൾ വൺ ഹിറ്റായി അതിൻ്റെ സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വലിയൊരു തരംഗം തന്നെയാണ് തല്ലുമാല സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, അതായത് ഡ്രസ്സാവട്ടെ, തല്ലാവട്ടെ, തല്ലുമാലയ്ക്ക് ശേഷം ടൂവിനോടെ മൊത്തം സ്റ്റൈലിൽ വന്നൊരു മാറ്റം ഉണ്ടായിരുന്നു. അല്ല തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ട് മഷറംസ കൊണ്ട് തന്നപ്പോഴാണ് ഇതൊക്കെ ഞാൻ ഇട്ടാലും കൊള്ളാമായിരിക്കും എന്നെനിക്ക് തോന്നിയത്. കാരണം മഷറംസ ഞാൻ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി കുറച്ച് വാർഡ്രോബ് മൊത്തത്തിൽ ഒന്ന് മാറ്റി പിടിക്കാൻ എന്ന് തീരുമാനിച്ച് പിടിച്ചു. തല്ലുമാല പല രീതിയിലും എന്റെ പല ചിന്തകളും ധാരണകളും മാറ്റി ചെയ്യാൻ ഒരു സിനിമയാണ് എന്നെ പറ്റിയുള്ള. അപ്പോ തല്ലുമാലയിൽ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാൻ കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ ഞാൻ ഇത്രയും കാലം ഡാൻസ് എന്നെനിക്ക് തോന്നി. ഡാൻസുകളൊക്കെ അറിയില്ലായിരുന്നു, ഡാൻസ് ഞങ്ങളെല്ലാവരും കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അപ്പോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇനിയങ്ങോട്ട് പുതിയ സ്കില്ലുകൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്നെ തന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും ഉള്ള ഒരു വലിയ ധൈര്യവും അങ്ങനെ ഒരു എന്തോ ആരോടും ഇൻസ്പിറേഷനൊക്കെ തന്നത് ഈ സിനിമയും ഈ സിനിമയിലും കൂടെ വർക്ക് ചെയ്ത ആളുകളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് കാളി ദുർഗമാനും മുഹസിൻ പരാരിയുമാണ്. ഒരു പാട്ടിലേക്ക് എൻ്റെ സ്റ്റെപ്പളിയാണെന്നും പറഞ്ഞ് തന്നെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ എനിക്ക് പോലും ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഞാനങ്ങനെ ഇപ്പോഴും മൈക്കിൾ ജാക്സൺ ആയെന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റിൽ പണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് ഞാനായിട്ട് ചെയ്യില്ലായിരുന്നു. അവർ അങ്ങനെ ഉണ്ടായിരുന്ന പുഷൻ, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ടും കാരണം ത്രൂ ഔട്ട് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതലേ. പിന്നെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഭൂരിഭാഗം പേര്. പിന്നെ ഞങ്ങൾ 5 പേരും ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് 1.5 മാസം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരുമിച്ച് താമസവും ഒക്കെ ആയിട്ട് തല്ലുമാലയിലെ വസീമിൻ്റെ ഒക്കെ ജീവിതം അതിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്സൂൾ പരിവർത്തിൽ ഞങ്ങൾ ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ വസീമിൻ്റെ ജീവിച്ചു പോലെ ഓരോരുത്തരും അവരുടെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ക്യാപ്സൂൾ പരിവർത്തനം ജീവിച്ചു. ഇപ്പോൾ ഓർക്കുന്ന സമയത്ത് വസീമിൻ്റെ ഓർമ്മകളും കൂടെ എനിക്കുണ്ട് സിനിമയെ പറ്റി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള
ഒരുപാട് നല്ല മെമ്മറീസുള്ള അന്ന് നമ്മൾ നല്ല കഷ്ടപ്പെട്ട് ഇതൊക്കെയാണ് ചെയ്തതെങ്കിലും അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടിയതിന് ശേഷമുള്ള വലിയൊരു സന്തോഷമുണ്ട്. എനിക്കിത് കാരണം നമ്മുടെ രീതി നടന്നത് അരഞ്ചേ തിയേറ്ററാണ് പറഞ്ഞു വരുന്നത്. ഞാൻ സൈഡിലേക്ക് കുറച്ച് നേരം നോക്കുന്നു. മറ്റേ ഇതുപോലൊരു തിയേറ്ററിനകത്ത് കിടന്നപ്പോൾ നല്ല കാലത്തും ഫൈറ്റും അന്നൊക്കെ ഭയങ്കര ടയർഡായിരുന്നു, എല്ലാവർക്കും പരിക്കുകളും ഒക്കെയായിരുന്നു. പക്ഷെ തിയേറ്ററിലെ അതിന് ആളുകളുടെ കാര്യങ്ങളും കിട്ടിയ റെസ്പോൺസും അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് അന്നുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഒക്കെ മാറി. പിന്നെ ഇതിൽ പല തിയേറ്ററുകളിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിസിറ്റ് ചെയ്തു. എല്ലായിടത്തും ഇതുപോലെ ഭയങ്കര ക്രൗഡും ആളുകളുടെ റെസ്പോൺസും. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഞാൻ ഇത്രയും സ്നേഹം അനുഭവിച്ച ഒരു സിനിമ റിലീസിന് ശേഷം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. ഈ തലമാല കൊണ്ട് ഇത് ഓടിയ തിയേറ്ററുകളിലെ ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സന്തോഷമാണെങ്കിൽ തല്ലുമാലയ്ക്ക് ശേഷം വന്ന സിനിമകൾ കേട്ട കഥകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇപ്പം തല്ലുമാലയിൽ നമ്മൾ മൊത്തം കാണിച്ചു, പവർസൊക്കെ മൊത്തം കാണിച്ചു കഴിഞ്ഞു, എനിക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നു. അപ്പൊ ഒബ്വിയസ്ലി പിന്നെ വരുന്ന സിനിമകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത് കഥ കേട്ടപ്പോ? കഥ കേട്ടപ്പോ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങളെക്കാൾ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കാൻ, ക്രിയേറ്റീവ് അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളിലും എന്റെ ശ്രദ്ധ തിരിച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരാനും എൻ്റെ പെർഫോമൻസും എൻ്റെ അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണോ അത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ വേറെ ആൾക്കാരുള്ളൂ. അത് ഈ തല്ലുമാല കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കണം, കുറച്ചുകൂടെ ഒക്കെ ഞാൻ എൻ്റെ എന്താ പറയുക എന്തെങ്കിലും പഠിച്ച് അത് മറന്നു പോകുന്നില്ലല്ലോ. പിന്നീട് തുടർന്നുള്ള എല്ലാ സിനിമകളിലേക്കും അത് ഗുണപ്പെടുമല്ലോ. തല്ലുമാല എനിക്ക് അങ്ങനെ ഭയങ്കര ലേണിങ്ങിനുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചത് ആ സമയത്താണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ മണവാളൻ ബസീമിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് തല്ലുമാല ഇത്രയ്ക്ക് സ്വീകരിച്ചതിന് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഒരു നന്ദി പറയുക. നമ്മുടെ തല്ലുമാലയിൽ സംസാരിച്ച ആ ഭാഷയിൽ ഞങ്ങളുടെ ഭാഷയിൽ ഒരു നന്ദി പറയുക. സമയത്ത് വരെ ഇവിടെ കൂടെ നിന്ന് ആ സ്ലാങ് കറക്റ്റ് ചെയ്തത് ഞാൻ ഒരു സംസാരിക്കുന്ന എന്റെ ഒരു ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞു. നന്ദി നന്ദി ഭാഷയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു സിനിമ തുടക്കകാലത്ത് ഇങ്ങനെ കഥ കേട്ടപ്പോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓർമ്മകൾ എന്താണ്? ആദ്യം ഞാൻ ചെയ്യാനും വർക്ക് ചെയ്തിരുന്നു. പിന്നെ പാട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയി. വേറെ പറയാൻ വന്നു അഭിനയിച്ചു. അങ്ങനെ ഓർമ്മ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ജോലിയുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കഥ കൊണ്ടും എല്ലാം കൊണ്ടും ഒക്കെ പറഞ്ഞത്. അപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്തൊക്കെ ഈ പടം എങ്ങനെ ആൾക്കാർ മനസ്സിലും എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് തിയേറ്റേഴ്സ് ഓണേഴ്സിന് ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടി ചേർന്ന് നിൽക്കണം. സിനിമ നല്ലൊരു കൈയോടുകൂടി നമ്മൾ കരയോക്കി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കയ്യിൽ സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവളുടെ കുഞ്ഞി
ഗർഭമാക്കിയമേകി തളിയ പലഹാരസഹാരയൊഴുകി ഓ